പതിനാറാം നൂറ്റാണ്ടിലെ പ്രബല ഏഷ്യൻ തീരരാജ്യമായിരുന്ന കോഴിക്കോട് രാജ്യത്തിലെ അവസാന നാവിക മേധാവിയാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ എന്ന പേരിൽ വിഖ്യാതനായ മുഹമ്മദ് അലി മരക്കാർ. ചീന മുതൽ യൂറോപ്പ് വരെ വീരഗാഥകളെ പ്രചരിപ്പിക്കപ്പെട്ടു പോന്നിരുന്ന ഈ യോദ്ധാവ് എതിർത്ത് തോൽപ്പിക്കാനാകാത്ത വ്യാക്രം എന്ന വിശേഷണനാമത്താൽ ശത്രുക്കളാൽ പോലും പുകഴ്ത്തപ്പെട്ടവനാണ്. മുൻഗാമിയാൽ അധികാര ചെങ്കോൽ നിന്ന് കൈമാറപ്പെട്ടു, സ്വന്തം രാജാവിനാൽ ചതിക്കപ്പെട്ട് വീരമൃത്യുവിനിരയായി എന്നിവ മുഹമ്മദ് അലി മരക്കാറെ മറ്റു മല കുഞ്ഞാലിമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. പോർച്ചുഗീസ് തടവറയിലെ കൊടും പീഡനങ്ങളെ അതിജീവിച്ചും അതിക്രൂരമായ രക്തസാക്ഷിത്വം കുഞ്ഞാലി നാലാമനെ ചരിത്രത്തിലെ ചന്താരകമായി കത്തിജ്വലിപ്പിക്കുന്നു. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഐ എം അഞ്ചൽ റിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഇത് കുറച്ച് നീളമുള്ള വീഡിയോ ആണ്. താല്പര്യമുള്ള മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കുഞ്ഞാലി മരക്കാർ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസിന് മുന്നെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സിനിമയിൽ യഥാർത്ഥ ചരിത്ര സത്യങ്ങളുമായി എത്രത്തോളം നീതി പുലർത്തിയെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. എന്നാൽ ചരിത്ര സത്യങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുകയും അതിൽ വെള്ളം ചുരുക്കുകയും ചെയ്യുന്നവർ വരും തലമുറയോടും ചരിത്രത്തോടും ചെയ്യുന്ന പാപക്ര തലമുറകൾ കഴിഞ്ഞാലും മായ്ച്ചുകളയാനാകില്ല. യേശുവിനെ ഒറ്റുകൊടുത്ത യുദാസിനെ പോലെ ചരിത്രം അവരെയും രേഖപ്പെടുത്തും. നാല് തലമുറകളിലായി സാമൂതിരി രാജവംശത്തിന് സുരക്ഷ നൽകി വൈദേശിക ആക്രമണത്തിൽ നിന്നും ദേശത്തെ പരിരക്ഷിച്ചു പോകുന്ന കുഞ്ഞാലി മരക്കാരുടെ അന്ത്യം കുറിച്ചത് സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും തമ്മിലുള്ള ആത്മബന്ധവും മതപരവുമായ പരസ്പര ബഹുമാനവും തീർക്കാൻ പോർച്ചുഗീസുകാർ നടത്തിയ ശ്രമം വിജയിച്ചത് കൊണ്ടായിരുന്നുവെന്ന് ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുമ്പോൾ, ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട പീരങ്കിയുമായി സാമൂതിരി രാജാവിനേക്കാൾ ഉയരത്തിൽ മരക്കാർ വളരുന്നത് അപകടകരമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായതാണെന്നും മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നേവിയുടെ സദേൺ കമാൻഡിംഗ് ചീഫ് മുൻ വൈസ് അഡ്മിറലായ കെ എസ് ചന്ദ് ഈ വിഷയം ഡിബേറ്റബിൾ ആണെന്ന് ഒരഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ നായകനായിരുന്നു മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ. 1498 ഇന്ത്യയിലെത്തിയ പറങ്കികൾ അഥവാ പോർച്ചുഗീസുകാർ അവരുമായി ഐതിഹാസികമായ കപ്പൽ യുദ്ധങ്ങളിൽ അസാമാന്യ പാഠവം തെളിയിച്ചിട്ടുള്ള ആളായിരുന്നു കുഞ്ഞാലി മരക്കാറും പിൻഗാമികളും. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവിക പ്രതിരോധം തീർത്തത് മരക്കാർമാരായിരുന്നു. കുഞ്ഞാലി എന്നത് മുസ്ലിം പോരാളികളായ ഹസ്രത്ത് അലിയുടെ കൂടെ പ്രിയപ്പെട്ടവൻ എന്നർത്ഥമുള്ള കുഞ്ഞ് ചേർക്കുന്നതാണ്. ഈ നാമം തിരഞ്ഞെടുക്കുന്നത് വലിയ മഗ്ധവുമായിരിക്കണം. സ്ഥാനപ്പേർ നൽകിയിരിക്കുന്നത് സാമൂതിരി രാജാവായിരുന്നു. കുഞ്ഞാലിമാരുടെ ഉത്ഭവം യമനിലെ ഹദർമോത്തിൽ നിന്നുമാണ് എന്നാണ് ഭൂരിഭാഗം ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് അവർ കൊച്ചിയിൽ എത്തിച്ചേരുകയുമാണ് ഉണ്ടായത്. മരക്കാർ വംശം പാരമ്പര്യമായി സാമൂതിരിമാരുടെ നാവിക പടയാളികളായിരുന്നു. പറങ്കികളുമായി ഏറ്റുമുട്ടിയ മരക്കാർ വംശത്തിലെ ആദ്യത്തെ പോരാളി മമ്മാലി മരക്കാറായിരുന്നു. 1505 കൊടുങ്ങല്ലൂർ വെച്ച് നടന്ന യുദ്ധത്തിൽ അദ്ദേഹം പറങ്കികൾക്ക് വളരെ നാശനഷ്ടങ്ങൾ വരുത്തി. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ കോഴിക്കോട് നിന്നുള്ള കപ്പലുകൾ സഹായിക്കാനായി നിശ്ചിത സമയത്തിന് എത്താതിരുന്നതിനാൽ തന്റെ രണ്ട് പുത്രന്മാരോടൊപ്പം അദ്ദേഹത്തിന് വീരമൃത്യു വരിക്കേണ്ടി വന്നു. മമ്മാലി മരക്കാർക്ക് ശേഷം കുട്ടിയാലി മരക്കാർ നാവികസേനയുടെ പടനായകനായി. കോഴിക്കോട് രാജ്യത്തെ അകാലപ്പുഴ തീരത്തെ കുഞ്ഞാലിക്കോട്ടയായിരുന്നു മുഹമ്മദ് അലി മരക്കാറിന്റെ ജനനമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പതിവ് സമ്പ്രദായം അനുസരിച്ച് മതപഠനവും ആയുധാഭ്യാസവും പൂർത്തിയാക്കി മരക്കാർ പടയിൽ അംഗമായി. കടൽ യുദ്ധമുറകളിൽ അവസാമാന്യ പ്രാവീണ്യം നേടിയ മുഹമ്മദ് അലി മരക്കാർ ഷെയ്ഖ് മാമുക്കോയ, അസീസ് മക്ദൂം, ഖാദി മുഹമ്മദ് എന്നിവരിലൂടെ ആധ്യാത്മിക മേഖലകളിലും പ്രാവീണ്യം നേടി. മാധുരനും മൂന്നാം കുഞ്ഞാലിയുമായ മരക്കാറൊപ്പം നിരവധി യുദ്ധങ്ങളിൽ സജീവ സാന്നിധ്യമായ ഈ യുവാവ് പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു. കുശാഗ്ര ബുദ്ധിയും ദീർഘവീക്ഷണവും അപാര ധൈര്യവും തന്ത്രങ്ങളുടെ മികവും മുഹമ്മദ് അലി മരക്കാറെ സഹസേനാധിപതി സ്ഥാനത്തേക്ക് കൊണ്ട് ചെന്നെത്തിച്ചു. ചൗൾ ഉപദ്രവത്തിൽ കാട്ടിയ ധീരത ബീജാപ്പൂർ സുൽത്താന്റെ പ്രശംസ നേടുവാൻ പോലും പര്യാപ്തമായി. ഗറില്ല പോരാട്ട രീതിയിലൂടെ പറങ്കികൾക്ക് കനത്ത നഷ്ടം വരുത്തി ഏദൻ കടലിടുക്കിലും ഹോർമോസിലും ബംഗാൾ കടലിടുക്കിലും അറബിക്കടലിലും പോർച്ചുഗീസ് സാമ്രാജ്യത്തിനെതിരെ നിരവധി യുദ്ധവിജയങ്ങൾ നേടാൻ കുഞ്ഞാലി മൂന്നാമനും കുട്ടി മൂസയ്ക്കും താങ്ങും തടലുമായി വർത്തിക്കാൻ മുഹമ്മദ് അലി മരക്കാറിനായി. ഒരപകടത്തിൽപ്പെട്ട് കുഞ്ഞാലി മൂന്നാമൻ ശയ്യാവലംബനായി. സാമൂതിരിയുടെ അനുമതിയോടുകൂടി 1595 തന്റെ അനന്തരവനെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. കുഞ്ഞാലിക്കോട്ടയിൽ ആധ്യാത്മികതയുടെ നേതൃത്വത്തിൽ നടന്ന സ്ത്രോത്ര പകീർത്തന സദസ്സിൽ പട്ടുമരക്കാർ മുഹമ്മദ് അലി മരക്കാർ തന്റെ ഉടവാൾ കൈമാറി. തുടർന്ന് രാജാവിനെ സന്ദർശിച്ച് പട്ടും മുളയും കൈമാറി അധികാര ചിഹ്നമായ തലപ്പാവ് അണിയിക്കപ്പെട്ടതോടെ മുഹമ്മദ് അലി മരക്കാർ നാലാം കുഞ്ഞാലിയായി അധികാരസ്ഥാനായി. പദവി മാറ്റത്തിന് ശേഷം ഏറെ നാൾ കഴിയും മുൻപേ കുഞ്ഞാലി മൂന്നാമൻ മരണപ്പെട്ടു. പട്ടുമരക്കാരുടെ വിയോഗാനന്തരം മുഹമ്മദ് അലി മരക്കാർ കോട്ടക്കൽ പുതുപട്ടണം കോട്ടയുടെയും കോഴിക്കോട് നാവികസേനയുടെയും അധിപനായി. സുരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് കോട്ട ബലപ്പെടുത്താനുള്ള നടപടികളാണ് മുഹമ്മദ് അലി മരക്കാർ ആദ്യം കൈക്കൊണ്ടത്. ചുറ്റും വലിയ ആഴത്തിൽ കിടങ്ങുകൾ കുഴിച്ചു, കോട്ട മതിൽ കൂടുതൽ ബലപ്പെടുത്തി. സുരക്ഷയ്ക്കായി കോട്ടയുടെ കരഭാഗത്ത് 7 വീതിയിലുള്ള ഇരട്ട മതിലുകൾ പണിത് ആഴത്തിൽ തോടുകീറി പുഴയിലേക്ക് ബന്ധിപ്പിച്ചു.
നിശ്ചിത ദൂരത്തിൽ ഗോപുരങ്ങൾ പണിത് പീരങ്കികൾ സ്ഥാപിച്ചു. നദികളിൽ ബലവത്തായ വേലികളും അഴിമുഖത്ത് മതിലുകളും പണിത് പീരങ്കികൾ സ്ഥാപിച്ചു. കൊത്തളങ്ങൾ തീർത്തും നിലവിലുണ്ടായിരുന്ന പീരങ്കികൾക്ക് പുറമെ വലിയ തോക്കുകളും മഞ്ചിനീക്കുകളും ചുറ്റോടു ചുറ്റും സ്ഥാപിച്ച് കോട്ടയ്ക്കുള്ളിൽ നിന്ന് കടലിലേക്ക് പുതിയ ചാലുകൾ കീറിയും സുരക്ഷാ സംവിധാനങ്ങൾ അദ്ദേഹം മെച്ചപ്പെടുത്തി. പുതിയ ആയുധങ്ങളും കപ്പലുകളും വെടിമരുന്ന് ശേഖരങ്ങളും തയ്യാർ ചെയ്ത് ആയുധശക്തിയും ബലപ്പെടുത്തി. തുടർന്ന് കേളിരംഗമായ കടലിലേക്ക് ഇറങ്ങി മുൻഗാമികളെ വെല്ലുന്ന വിജയങ്ങൾ നേടി പോരാട്ട വീര്യത്തിൻ്റെ പുതിയൊരു മുഖം പശ്ചിമ തീരത്ത് കുറിച്ചു. മരക്കാരുടെ പ്രശസ്തിയും പോരാട്ട വീര്യവും പറങ്കികളെ തളർത്തി. പ്രതിരോധമാണ് ഏറ്റവും വലിയ പ്രത്യാക്രമണമെന്ന് കുഞ്ഞാലി മൂന്നാമൻ്റെ സിദ്ധാന്തമെങ്കിൽ പ്രത്യാക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന നിലപാടായിരുന്നു കുഞ്ഞാലി നാലാമൻ്റേത്. ഈയൊരു നിലപാട് ദേശാതിരുകൾക്കപ്പുറത്തേക്ക് പോരാട്ടം വ്യാപിപ്പിച്ചു. ചെന്നാത്താവും കഴിയുന്ന എവിടെയും ചെന്നും പോർച്ചുഗീസ് സൈന്യത്തെ ആക്രമിക്കാൻ മരക്കാർ നാലാമനെ പ്രേരിതമാക്കി. ഉള്ളാൽ രാജ്ഞിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉള്ളാൽ രാജ്യം ആക്രമിക്കാൻ വന്ന പറങ്കിക്കപ്പലുകളെ നിരമ്പരശാക്കിയ കുഞ്ഞാലി മരക്കാർ ദക്ഷിണ ചൈന കടലിടുക്കിലും മലാക്ക കടലിടുക്കിലും അരങ്ങേറിയ പോരാട്ടങ്ങളിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കപ്പലുകൾ പിടിച്ചെടുത്തു. തുടർന്നുണ്ടായ നിരവധി യുദ്ധങ്ങളിലൂടെ പറങ്കികൾക്ക് കനത്ത നാശനഷ്ടം സമ്മാനിക്കാൻ ഈ സേനാധിപനായി. പോർച്ചുഗീസ് സാമ്രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ശത്രു എന്നാണ് കുഞ്ഞാലി മരക്കാരെ പോർച്ചുഗീസ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോരാട്ട വീര്യത്തിൽ അതികേമനായതോടെ ചൈനയിലും യൂറോപ്പിലും പേർഷ്യയിലും അറബ് നാടുകളിലും കിഴക്കൻ ഏഷ്യയിലും പ്രചരിച്ച വാമൊഴികളിലൂടെ വീരപരിവേഷമുള്ള പോരാളിയായി കുഞ്ഞാലി നാലാമൻ ഗുഡ് ഹോപ്പ് പെരുമ്പ മുതൽ ചൈന വരെ കുഞ്ഞാലി മരക്കാരൻ്റെ വീരഗാഥകൾ പ്രചരിച്ചു. കുഞ്ഞാലിയെ നിന്ദിച്ച് തൂലിക ചലിപ്പിച്ച യൂറോപ്യൻ സഞ്ചാരിയുടെ ലിഖിതങ്ങളിൽ പോലും ഈ വസ്തുത തെളിഞ്ഞു കാണാം. കുഞ്ഞാലിയുടെ തട്ടകം സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരി അതിൻപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു, ഭീകരനായ കുഞ്ഞാലി തന്റെ എതിരാളിയെ ഒരൊറ്റ വെട്ടിന് വാളടക്കം രണ്ട് കഷണങ്ങളാക്കി മാറ്റിയതും ഉയർന്നു മറിഞ്ഞ് ശത്രുകപ്പലിൽ കയറി ഒരേ ഒരു വെട്ടിനാൽ പായമരം ഇരു പകുതികളാക്കി മാറ്റിയതടക്കമുള്ള വീരചരിതങ്ങൾ ചൈനയിൽ വെച്ച് ഞാൻ കേട്ടിരുന്നു. കേട്ടതിൽ അവിശ്വസിക്കാനായി ഒന്നും തന്നെയില്ല. അറബ് സൈന്യങ്ങളുടെ ശക്തമായ തിരിച്ചടികളും ലന്തക്കാരുടെ പടയോട്ടങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പോർച്ചുഗീസ് ശക്തിയെ തളർത്തിക്കൊണ്ടിരുന്നു. ഇന്ത്യൻ തീരങ്ങളിലാവട്ടെ നൂറ്റാണ്ട് നീണ്ട കുഞ്ഞാലിമാരുടെ പോരാട്ടങ്ങൾ ഗോവയിൽ മാത്രമായി പോർച്ചുഗീസ് ശക്തിയെ തളച്ചിട്ടു. ഗോവ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സമുദ്ര മഹാസമുദ്രത്തിലും കൊച്ചി കേന്ദ്രീകരിച്ച് അറബിക്കടലിലും മാത്രമായി ഒതുങ്ങിപ്പോയി പറങ്കികളുടെ വിളയാട്ടങ്ങൾ. കുഞ്ഞാലിമാരുടെ ശക്തമായ ഇടപെടലുകൾ കാരണം ഈ രണ്ട് സമുദ്രങ്ങളും കൈപ്പിടിയിലാക്കുക എന്നത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അസാധ്യമായി. ഇതോടെ എന്ത് വില നൽകിയും സാമൂതിരിയുമായി സന്ധി ചെയ്യുക എന്ന പതിവ് രീതിയിലേക്ക് പോർച്ചുഗീസ് വൈസ്രോയ് ചെന്നെത്തി. എന്നാൽ അത്തരമൊരു സന്ധി രൂപപ്പെടുത്തുക പ്രയാസമായിരുന്നു. നൂറ്റാണ്ടുകൾക്കിടയിൽ സാമൂതിരിമാരും പോർച്ചുഗീസ് സാമ്രാജ്യവും ഇണങ്ങിയും പിണങ്ങിയും തന്നെയായിരുന്നു മുന്നോട്ട് ഗമിച്ചിരുന്നത്. സാമൂതിരിമാരിൽ പോർച്ചുഗീസ് വിരുദ്ധ മനസ്ഥിതി പുലർത്തുന്നവരും അനുകൂലമായി വർദ്ധിച്ചവരും നിരവധി ഉണ്ടായിരുന്നു. കുഞ്ഞാലി നാലാമൻ്റെ തുടക്കകാലത്ത് ഭരിച്ചിരുന്ന സാമൂതിരി രാജൻ പോർച്ചുഗീസുകാരോട് അനുകൂലമായിരുന്നില്ല. മാത്രമല്ല, കുഞ്ഞാലി മൂന്നാമനോട് അമിത സ്നേഹം കാട്ടിയ ഭരണാധികാരി കൂടിയായിരുന്നു. കിങ് സെബാസ്റ്റ്യനു ശേഷം അധികാരസ്ഥനായ പോർച്ചുഗീസ് രാജാവ് ഫിലിപ്പ് രണ്ടാമൻ അറബിക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും സംഭവ വികാസങ്ങൾ സസൂക്ഷമായി വിലയിരുത്തി. കുഞ്ഞാലിമാർ ഇല്ലാതായാൽ മാത്രമേ ഇവിടങ്ങളിൽ പോർച്ചുഗീസിന് ആധിപത്യം സ്ഥാപിക്കാനാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. വൈസ്രോയ്ക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോർച്ചുഗീസ് രാജാവ് കത്തയച്ചു. കുഞ്ഞാലിയെയും സാമൂതിരിയെയും ഭിന്നിപ്പിക്കണമെന്ന് അതിൽ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. സാമൂതിരി കുഞ്ഞാലിമാരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം കുഞ്ഞാലി മൂന്നാമൻ്റെ കാലത്തെ പോർച്ചുഗീസുകാർ ആരംഭിച്ചിരുന്നു. പ്രത്യേക നയതന്ത്ര പ്രതിനിധികളെ വൈസ്രോയ് ഇതിനായി നിയോഗിച്ചിരുന്നു. സാമൂതിരി സദസ്സിൽ പ്രാധാന്യം നേടിയ അന്തോണിയോ പാതിരി ഇതിൽ പങ്കാളിയായി. ശാലിയം കോട്ട ആക്രമണത്തിന് ശേഷം കുഞ്ഞാലി മൂന്നാമൻ നായർ മാടമ്പിക്ക് സമാനമായ അധികാരസ്ഥാനങ്ങൾ സാമൂതിരി നൽകിയിരുന്നു. അതിൽ അസംതൃപ്തരായ ആര്യൻ പ്രഭാകർത്തയെ പോലുള്ള നായർ മാടമ്പികളും പോർച്ചുഗീസ് ഗൂഢാലോചനകളിൽ പങ്കാളികളായി. ചെറിയ രീതിയിലുള്ള അകൽച്ചകൾ ഉടലെടുത്തുവെങ്കിലും പട്ടുമരക്കാരുടെ ഇടപെടലുകൾ സാമൂതിരിയെ ഇത്തരം കുതന്ത്രങ്ങളിൽ അകപ്പെടുത്താതെ പോർച്ചുഗീസ് സാമ്രാജ്യവുമായുള്ള സഖ്യം അവസാനിപ്പിക്കാൻ പ്രേരിതമാക്കുകയായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ കുഞ്ഞാലിമാരെ സാമൂതിരിമാർക്കെതിരെ ചലിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആവോളം പറങ്കികൾ നടത്തിയിരുന്നുവെങ്കിലും അവയിൽ ഒന്നുപോലും വിജയം കണ്ടിരുന്നില്ല. കുഞ്ഞാലി നാലാമൻ്റെ തുടക്കകാലത്തിലുള്ള സാമൂതിരി നാട് നീങ്ങി. പുതുതായി അധികാരമേറ്റ രാജൻ ക്ഷിപ്രഗോപിയും മദ്യാസക്തനുമായിരുന്നു. ഇതോടെ തൽക്കാലം ഒതുങ്ങി നിന്ന പറങ്കിചാരന്മാർ തങ്ങളുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുവാൻ തുടങ്ങി. 1596-97 പോർച്ചുഗീസ് പടക്കപ്പലുകളെ ആക്രമിച്ച കുഞ്ഞാലി മരക്കാർ ചില കപ്പലുകൾ തകർക്കുകയും പറങ്കികളെ ബന്ദികളാക്കുകയും രാജകൽപ്പനയെ തുടർന്ന് മരക്കാർ കോട്ട ജയിലുകളിൽ അടച്ചിരുന്ന ഈ തടവുകാരെ കോവിലകം കാരാഗൃഹത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയുമുണ്ടായി.
നാളുകൾക്ക് ശേഷം സാമൂതിരി ഇവരെ മുഴുവനായും വിടുതൽ ചെയ്തു. രാജാവുമായി ഇതിനകം സൗഹൃദം സ്ഥാപിച്ചിരുന്ന തടവുകാരനായിരുന്ന ഒരു പാതിരിയാണ് പിന്നീട് കുഞ്ഞാലി മരക്കാർക്കെതിരെ സാമൂതിരിയെ തിരിച്ചുവിട്ട പ്രധാനികളിൽ ഒരുവൻ. പോർച്ചുഗീസ് അപസർപ്പകന്മാർ വാണിജ്യ കരാറിനായി അരജനെ പ്രേരിപ്പിച്ചു. മുൻകാല ചെയ്തികളെയോ വരാവുന്ന പ്രതിസന്ധികളെയോ പറ്റി ഓർക്കാതെ സാമൂതിരി പറങ്കികളുമായി ഉടമ്പടിക്ക് തയ്യാറായി. പോർച്ചുഗീസുമായുള്ള സഖ്യ യുദ്ധ തീരുമാനങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിയുടെ അഭിപ്രായം കൂടി ശ്രവിക്കുക എന്നതായിരുന്നു മുൻകാല സാമൂതിരിമാർ അനുവർത്തിച്ചു പോയിരുന്ന നയം. ഇത്തവണ അതുണ്ടായില്ല. അതോടെ രാജാവ് തൻ്റെ കാര്യത്തിൽ തൽപരനല്ലെന്ന തോന്നൽ കുഞ്ഞാലിയിൽ ഉടലെടുത്തു. രാജന്റെ പറകിയോടുള്ള വിധേയത്വവും വിനയവും മരക്കാരെ അസ്വസ്ഥനാക്കി. രാജാഭിപ്രായം തേടാതെ കുഞ്ഞാലി മരക്കാർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാണ് ഈ അസ്വാരസ്യങ്ങൾ ചെന്ന് അവസാനിച്ചത്. രാജാവും പടനായകനും വ്യത്യസ്ത ധ്രുവങ്ങളിലായതോടെ പോർച്ചുഗീസ് പദ്ധതികൾ ഫലം കണ്ടു തുടങ്ങി. ഇതേസമയം പോർച്ചുഗീസ് സഖ്യരാഷ്ട്രമായ കൊച്ചി രാജ്യത്ത് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ പരസ്യമായി പോർച്ചുഗീസ് ക്രൂരതകൾക്കെതിരെ രംഗത്തു വന്നു. പോർച്ചുഗീസ് മേധാവിത്വത്താൽ കച്ചവട ലാഭം ലഭിക്കാത്ത കൊച്ചി രാജാവ് കുഞ്ഞാലി മരക്കാരോട് വ്യാപാരത്തിന് സംരക്ഷണം ആവശ്യപ്പെട്ടു. പോർച്ചുഗീസ് പാസ് വാങ്ങാതെ 4000 കിൻഡൽ കുരുമുളകും മരങ്ങളും വഹിച്ച കൊച്ചിയിലെ കപ്പലുകളെ മരക്കാർ പട സുരക്ഷിതമായി ചെങ്കടലിലേക്ക് എത്തിച്ചു നൽകി. തങ്ങളുടെ സഖ്യരാജ്യം ശത്രുവിനോടൊപ്പം ചേർന്ന് നടത്തിയ കച്ചവട നീക്കം പറങ്കികളെ അരിശം കൊള്ളിച്ചു. ശത്രു രാജ്യത്തിന് തന്റെ പടനായകൻ കാവൽ നൽകിയത് സാമൂതിരിക്കും ആഘാതമായി. സന്ധി രൂപപ്പെട്ടതോടെ പോർച്ചുഗീസ് കപ്പലുകൾ കോഴിക്കോടിന്റെ തുറമുഖങ്ങളിൽ അടുക്കുകയും തിരിച്ചു പോവുകയും പതിവായി. ഇത്തരം യാത്രകൾക്കിടയിൽ ചില അറബ് മലബാറി കപ്പലുകളെ കൊള്ള ചെയ്യാനും അവർ മുതിർന്നു. പോർച്ചുഗീസ് കോഴിക്കോട് സഖ്യം സുഗമമായി മുന്നോട്ട് പോകുന്നതിനിടെ മരക്കാർ പടയിലെ പ്രത്യേക പരിശീലനം നൽകപ്പെട്ട കൊലയാളി സംഘങ്ങൾ തുറയിലെ പോർച്ചുഗീസ് പടയാളികളെ നിരീക്ഷിച്ചു രഹസ്യമായി തേടിപ്പിടിച്ച് കൊലപ്പെടുത്തി. കൊലയും ബലാത്സംഗവും നടത്തിയവരെയാണ് വധിക്കുന്നതെന്നായിരുന്നു കുഞ്ഞാലിയുടെ ന്യായീകരണം. കോഴിക്കോട് പന്തായാലിയിൽ നിന്ന് പുറപ്പെട്ട പോർച്ചുഗീസ് കപ്പലുകളെ മരക്കാർ പട ആക്രമിച്ച് നശിപ്പിച്ചു. പറങ്കികളെ തടവുകാരാക്കി. കരാർ ലംഘിച്ചുള്ള ആക്രമണങ്ങൾ സാമൂതിരിയെ ക്ഷുഭിതനാക്കി. നൂറ്റാണ്ടിനിടയിൽ പോർച്ചുഗീസ് കോഴിക്കോട് സന്ധികൾ പലവട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. എല്ലാ തവണയും അത് കാറ്റിൽ പറത്തി അക്രമം അഴിച്ചുവിട്ടത് പോർച്ചുഗീസ് പക്ഷമായിരുന്നുവെങ്കിൽ ഈ വട്ടം അത് കോഴിക്കോടിന്റെ ഭാഗത്തു നിന്നായി വ്യാഖ്യാനിക്കപ്പെടും വിധമായിരുന്നു കുഞ്ഞാലി മരക്കാർ നടത്തിയ ആക്രമണങ്ങൾ. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആക്രമിക്കപ്പെട്ട കപ്പൽ കൂട്ടത്തിൽ സാമൂതിരിയുടെ പായ്ക്കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതാണ് രാജകോപത്തിന് കാരണമായതെന്നാണ്. പടനായകൻ തന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു എന്ന തോന്നൽ സാമൂതിരിയിൽ രൂപപ്പെട്ടു.